ഹലോ, വെൽക്കം ബാക്ക് ടു എം ഫോർ സയൻസ് യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പവർ വരെയുള്ള ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇനി അതിന് ശേഷമുള്ള ഭാഗമായത് ലൈറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, അതല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിന്റെ പ്രകാശ ഫലം. ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളാണ്, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. ആ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് നമ്മൾ കുറെ എഫക്ട്സുകൾ പഠിച്ചു. ഏതൊക്കെ? ഹീറ്റിംഗ് എഫക്ട്സ് പഠിച്ചു, ലൈറ്റിംഗ് എഫക്ട് പറഞ്ഞു, കൂടാതെ മെക്കാനിക്കൽ എഫക്ട് പറഞ്ഞു, കൂടാതെ തന്നെ കെമിക്കൽ എഫക്ട് അല്ലെങ്കിൽ താപഫലം, പ്രകാശഫലം, രാസഫലം, യാന്ത്രിക ഫലം, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അതിൽ മെയിൻ ആയത് ചില ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ് ഫസ്റ്റ് ഭാഗങ്ങളിൽ. അതിൽ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലവും കൂടാതെ വൈദ്യുത പ്രവാഹത്തിന്റെ പ്രകാശഫലവും, അതായത് ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റും കൂടാതെ ലൈറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റുമാണ് അല്ലേ. അതിൽ ഹീറ്റിംഗ് എഫക്ട്സ് എന്ന ഭാഗത്ത് നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്ത്, ഹീറ്റിംഗ് പോലെ അതിനെ ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ്, വൈദ്യുതാപന ഉപകരണങ്ങളെ കുറിച്ചും സേഫ്റ്റി ഫ്യൂസ് അതിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു, ശരിയല്ലേ. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ലൈറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിന്റെ പ്രകാശഫലം, അതിന് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താ ലൈറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നാല് വൈദ്യുതി കൊടുക്കുമ്പോൾ, കറന്റ് കൊടുക്കുമ്പോൾ, ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ ലൈറ്റ് തരുന്ന അല്ലെങ്കിൽ പ്രകാശം തരുന്ന ഉപകരണങ്ങൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഏത് ഉപകരണങ്ങളായിരിക്കും നമ്മൾ പഠിക്കാനുള്ള? വൈദ്യുതി കൊടുക്കുമ്പോൾ പ്രകാശം തരുന്ന ഉപകരണങ്ങൾ ഏതാണ്? ബൾബ് അല്ലെങ്കിൽ ലാമ്പ് അല്ലേ. ഈ ബൾബുകളെ കുറിച്ചാണ് അടുത്ത സെക്ഷൻ പഠിക്കാനുള്ളത്. എന്ന് വെച്ചാൽ ലൈറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ പ്രകാശഫലം, അതിൽ മെയിനായിട്ട് പഠിക്കാനുള്ള എന്താണ്? ബൾബുകളെ കുറിച്ചാണ്. കാരണം ബൾബുകളാണ് വൈദ്യുതി കൊടുക്കുമ്പോൾ എന്ത് തരുന്നത്? നമുക്ക് പ്രകാശം തരുന്നത്, ശരിയല്ലേ. അതിൽ ഫസ്റ്റ് കുറേ തരം ബൾബുകൾ നമുക്ക് അറിയണതാണ്. എന്ന് വെച്ചാൽ പലതരം ബൾബുകളുണ്ട്. ഇൻകാഡസൻ്റ് ലാമ്പ്, ഡിസ്ചാർജ് ലാമ്പ്, LED, ഫ്ലൂറസൻ്റ് ലാമ്പ്, ആർക്ക് ലാമ്പ്. ഇതിൽ ചിലതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ CFL നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, LED എന്ന് കേട്ടിട്ടുണ്ടാവും. ഇൻകാഡസൻ്റ് ലാമ്പ് ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കുറച്ച് ബൾബുകളെ കുറിച്ചൊക്കെയാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ബൾബാണ് ഈ ഫിലമെൻ്റ് ലാമ്പ്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഇൻകാഡസൻ്റ് ലാമ്പ്. ഇതാണ് ഒരു ഫിലമെൻ്റ് ലാമ്പിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വരച്ചതാണ്. ഈ ഫിലമെൻ്റ് ലാമ്പ് കണ്ടിട്ടുണ്ടാവും പണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിച്ചിരുന്ന ബൾബ്, നമ്മൾ സാധാ ബൾബ് എന്നൊക്കെ പറയുമല്ലോ. അതല്ലെങ്കിൽ നമ്മളെ മഞ്ഞ പ്രകാശം തരുന്ന ബൾബൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചൂട് അല്ല ചൂടൊക്കെ ആണ് ഒരു ബൾബില്ലേ. എന്ന് വെച്ചാൽ പണ്ട് നമ്മളെ വീട്ടിൽ ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ പൊതുവെ ഉപയോഗിക്കില്ല. അതിന് കാരണം നമുക്ക് എന്താണെന്ന് അറിയാം. എന്താണ്? കറണ്ടിന്റെ ഉപയോഗം കൂടുതലാണ്, ശരിയല്ല. അതിലേക്കൊക്കെ നമ്മൾ എത്തുന്നുള്ളൂ. അപ്പൊ ആദ്യം പഠിക്കാനുള്ള ഈ ഇൻകാഡസ് ലാമ്പ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഇതിനെ ഫിലമെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഇൻകാഡസ് ലാമ്പ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാല് അതാണ് ആദ്യം പറയാനുള്ളത്. അതിനു മുമ്പ് ഈ ബൾബിലുള്ള ഭാഗങ്ങൾ, ഒരു ഗ്ലാസിന്റെ ട്യൂബ് ഉണ്ടാവും, ഇതൊരു ഗ്ലാസ് ട്യൂബാണ്. ഒരു ബൾബിന്, ഈ ബൾബിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും, ഉള്ളിലൊരു കോപ്പറിന്റെ വയറുണ്ടാവും, കോപ്പറിന്റെ വയറുണ്ടാവും, അതായത് ചെമ്പ് കമ്പി ഉണ്ടാവും. ഇങ്ങനെ ഒരു വി ഷേപ്പിൽ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്പ്രിങ് പോലെ ഒരു കമ്പി ചുറ്റും ഇങ്ങനെ കാണാൻ പറ്റും. അതിനെ പറഞ്ഞ പേരാണ് ഫിലമെന്റ്. അതിനെ പറഞ്ഞ പേരാണെന്ത്? ഫിലമെന്റ്. ഏതൊക്കെ ഉള്ളത് വെച്ചാൽ ഗ്ലാസ് ട്യൂബ് ഉണ്ട് പുറത്ത് കാണുന്നത്, കൂടാതെ ഒരു കോപ്പറിന്റെ ഒരു വരണ്ട വയറുണ്ടാവും, അതായത് ചെമ്പ് കമ്പി ഉണ്ടാവും. അതിൻ്റെ നടുവിലായിട്ടൊരു ഫിലമെന്റ് ഉണ്ടാവും, ഒരു കമ്പി ഉണ്ടാവും. ഓക്കെ ആണോ? എന്താണ് ഫിലമെന്റ് ഒക്കെ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. കൂടാതെ അതിനുള്ളിൽ ഒരു രസവാദങ്ങൾ നിറച്ചു ലാസ്റ്റ് പറയാം. ഈ മൂന്ന് ഭാഗങ്ങളിൽ മെയിൻ ആയിട്ടുള്ള എന്തൊക്കെ ഉണ്ട്? ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, കോപ്പറിന്റെ വയർ, ചെമ്പ് കമ്പി ഉണ്ട്, കൂടാതെ ഒരു ഫിലമെന്റ് ഉണ്ട്. ഇനി നോക്കുക എങ്ങനെയാണ് ഈ ബൾബ് പ്രകാശം എന്ന് വെച്ചാല്, ഇതിനായിട്ട് വൈദ്യുതി കൊടുക്കുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടത കൊടുക്കുന്ന സമയത്ത് ഈ കോപ്പർ വയറിലൂടെ വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്തിലേക്ക്? ഫിലമെന്റിലേക്ക് എത്തും. ഈ ഫിലമെന്റ് ചൂടായിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഇൻകാഡസൻ ലാമ്പ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പിലെ എന്തിനോട്ട് വൈദ്യുതി കൊടുക്കുമ്പോൾ, ഫിലമെന്റിലോട്ട് വൈദ്യുതി കൊടുക്കുമ്പോൾ ഫിലമെന്റ് ലാമ്പിലെ ഈ ബൾബിനെ പറഞ്ഞ പേരാണ് ഫിലമെന്റ് ലാമ്പ്. ഈ ഫിലമെന്റ് ബൾബിൽ അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പിലെ എന്തിലോട്ട്? ഫിലമെന്റിലോട്ട് വൈദ്യുതി കൊടുക്കുമ്പോൾ ഫിലമെന്റ് ചുട്ടുപഴുത്ത് പ്രകാശം തരുന്നു അല്ലേ. ഇൻ ഓർഡിനറി വോൾട്ടേജ്, സാധാരണ വോൾട്ടേജിൽ ദ ഫിലമെന്റ്, ഏത് ഫിലമെന്റ്? ഫിലമെന്റ് ലാമ്പിലെ, ഫിലമെന്റ് ലാമ്പിലെ ഫിലമെന്റ് എന്ത് ചെയ്യും? വൈറ്റ് ഹോട്ട്, എന്താവും? ചുട്ടുപഴുത്ത് എന്ത് ചെയ്യും? വൈറ്റ് കളറാവും, അങ്ങനെ ലൈറ്റ് എമിറ്റ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെയാണ് ഈ ബൾബ് പ്രകാശം തരുന്നത്. അപ്പോൾ നമുക്ക് ഡൗട്ട് വരും, ഈ ഫിലമെന്റിലോട്ട് വൈദ്യുതി കൊടുക്കുമ്പോൾ അത് ചുട്ടു, നമ്മൾ നേരത്തെ നിക്രോവ് പഠിച്ചു, നിക്രോമിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ ചുട്ടുപഴുത്ത് ഓക്സീകരിക്കാതെ ദീർഘനേരം നിൽക്കാനുള്ള കഴിവെന്ന് പഠിച്ചിട്ടുണ്ടാവാം. എബിലിറ്റി ടു റിമെയിൻ റെഡ് ഹോട്ട് കണ്ടീഷൻ വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡേഷൻ ഫോർ എ ലോങ് ടൈം, അതാണ് നമ്മൾ നിക്രോമിന് പ്രത്യേകത പഠിച്ചിട്ടുണ്ടാവുക. എവിടെ നിക്രോം എന്നറിയില്ലേ? ഹീറ്റിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ഫിലമെന്റ് എങ്ങനെയാണ്? ചുട്ടുപഴുത്തിട്ട് പ്രകാശം പുറത്തുവിടും. എന്ന് വെച്ചാൽ ഈ ഫിലമെന്റിലോട്ട് വൈദ്യുതി കൊടുക്കുമ്പോൾ ഫിലമെന്റ് ചൂടായിട്ട് എന്ത് ചെയ്യും? ലൈറ്റ് എമിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ബൾബ് പ്രകാശം, ആ ലൈറ്റാണ് ഈ ബൾബ് തരുന്ന പ്രകാശം.
ഓക്കെ, അപ്പൊ നമുക്ക് ഡൗട്ട് വരും, അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഫിലമെന്റ് ഉണ്ടാക്കി ഉണ്ടാവുക? ഞാൻ ചെമ്പ് കമ്പിയിലോട്ട് കോപ്പർ വയറിലോട്ട് കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് ചൂടായിങ്ങാണ്ട് കോപ്പർ വയർ ലൈറ്റ് എമിറ്റ് ചെയ്യുമോ? അല്ലെങ്കിൽ ഇരുമ്പാണെങ്കിൽ ലൈറ്റ് എമിറ്റ് ചെയ്യുമോ? ഇല്ല. ഈ ഫിലമെന്റ് എന്ന് എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അത് എന്തെയ്യണ്ട്, വൈദ്യുതി കടന്നു പോകുമ്പോൾ ചൂടായിട്ട് ഹീറ്റ് ബിക്കം ഹോട്ട്, ചൂടായിട്ട് എന്ത് ചെയ്യും, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെന്ന് മനസ്സിലായി, ഈ ഫിലമെന്റ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിക്കുന്നത് മനസ്സിലാക്കണം. ഈ ഫിലമെന്റ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വെച്ചാല് ടങ്സ്റ്റൺ, എന്തുപയോഗിച്ചാണ് ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത്? ടങ്സ്റ്റൺ എന്ന ഒരു ലോഹം ഉപയോഗിച്ചാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്, ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത്. അത് എക്സാമിന് ചോദിക്കും. ഇൻകാഡസൻ ലാമ്പ് അല്ലെങ്കിൽ ഈ ലാമ്പിന്റെ പേര് രണ്ട് പേര് പറയും, ഒന്നെങ്കിൽ ഫിലമെന്റ് ലാമ്പ് എന്ന് പറയും, അതല്ലെങ്കിൽ ഇൻകാഡസൻ ലാമ്പ് എന്നും പറയും. ഈ ഇൻകാഡസൻ ലാമ്പിലെ ഫിലമെന്റ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ടങ്സ്റ്റൺ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടായിരിക്കും ടങ്സ്റ്റൺ എന്ന് ഉപയോഗിക്കാൻ കാരണം? നമുക്ക് എന്തുകൊണ്ട് ചെമ്പമ്പി ഉപയോഗിച്ചൂടാ? കാരണം ചെമ്പമ്പി ചൂടാവോ? ചൂടായി കഴിഞ്ഞാൽ ലൈറ്റ് എമിറ്റ് ചെയ്യുമോ? ഇല്ല. ശരി തന്നെയല്ലേ? അപ്പോൾ ഈ ടങ്സ്റ്റൺ, ഈ ഫിലമെന്റിന്റെ പ്രത്യേകം എന്താണ്, വൈദ്യുതി കടന്നു പോകുമ്പോൾ ചൂടായിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വൈദ്യുതി പ്രകാശം പുറത്തു വിടണം. അപ്പോൾ പ്രകാശം പുറത്തു വിടാൻ കഴിവുള്ള കമ്പി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ കമ്പി ഏതാണ്? ടങ്സ്റ്റൺ ആണ്. അപ്പോൾ അടുത്തത് പഠിക്കാനുള്ളത് ടങ്സ്റ്റന്റെ പ്രത്യേകതകളാണ്. ടങ്സ്റ്റന്റെ പ്രത്യേകത ഒന്ന്, ഹൈ റെസിസ്റ്റിവിറ്റി. ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന പ്രതിരോധം, ഉയർന്ന റെസിസ്റ്റിവിറ്റി. നിങ്ങൾ നിക്രോമിനെ പഠിച്ച സെയിം പോയിന്റ് ആണ്. വേറെ ഈ ടങ്സ്റ്റനിലെ പ്രത്യേകത വെച്ചാൽ ഹൈ മെൽറ്റിംഗ് പോയിന്റ്. എന്താ മെൽറ്റിംഗ് പോയിന്റ്? ഉയർന്ന ദ്രവണാങ്കം. അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ടങ്സ്റ്റന്റെ പ്രത്യേകതകളാണ് ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അടുത്ത പ്രത്യേകതയാണ് ഹൈ ഡക്റ്റിലിറ്റി, ഉയർന്ന ഡക്റ്റിലിറ്റി. എന്താ ഈ ഡക്റ്റിലിറ്റി പറഞ്ഞാല്? നേർത്ത കമ്പികളാക്കാനുള്ള കഴിവ്. നിങ്ങൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി ഒക്കെ. അപ്പോൾ ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ ഡക്റ്റിലിറ്റി. എന്നുവെച്ചാൽ ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന ഡക്റ്റിലിറ്റി. ഓക്കെ, ദൻ ലാസ്റ്റ് പോയിന്റ് ആണെന്ത്, ചുട്ടുപഴുത്ത് പ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. ചുട്ടുപഴുത്ത് പ്രകാശം പുറത്തുവിടാനുള്ള എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ്. എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ വൈറ്റ് ഹോട്ട് കണ്ടീഷൻ എന്ന് വെച്ചാൽ വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവ്, ധവള പ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്, ചുട്ടുപഴുത്ത് ധവള പ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. ഈ പോയിന്റ് ഒക്കെ ഏതിനുണ്ട്? നിക്രോമിനുണ്ട്. ഉയർന്ന റെസിസ്റ്റിവിറ്റിയും ഉയർന്ന മെൽറ്റിംഗ് പോയിന്റും ഒക്കെ. അത് വെച്ചിട്ട് നിക്രോം നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം നിക്രോമിന് എന്തിനുള്ള കഴിവില്ല? എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ്, അല്ലെങ്കിൽ പ്രകാശം ചുട്ടുപഴുത്തും കാണ്ട് പ്രകാശം പുറത്തുവിടാനുള്ള കഴിവ് ആർക്കില്ല? നിക്രോമിനില്ല. നിക്രോമിന് ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ ഉണ്ട്. സംഭവം ശരിയാണ്. വെച്ചിട്ട് നിക്രോം ഉപയോഗിച്ച് ഇവിടെ ഫിലമെന്റ് കെട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം നിക്രോമിന് എന്തിനുള്ള കഴിവില്ല? ചുട്ടുപഴുത്തിട്ട് പ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. നിക്രോമിന് എന്തിനുള്ള കഴിവാണ്? ചുവന്ന് ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സീകരിക്കാതെ ദീർഘനേരം നിൽക്കാനുള്ള കഴിവ്, അല്ലാതെ പ്രകാശം പുറത്തുവിടാനുള്ള കഴിവ് ആർക്കില്ല? നിക്രോമിനില്ല. എക്സാമിന് ചിലപ്പം ചോദിക്കും ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ലോഹം ഏതെന്ന് ചോദിക്കും. ഏതാ ലോഹം, അല്ലെങ്കിൽ വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ആസ് ഫിലമെന്റ്? ഏതാണ്? ടങ്സ്റ്റൺ. അടുത്ത പഠിക്കേണ്ട ടങ്സ്റ്റന്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടങ്സ്റ്റൺ ഏതൊക്കെയാണ്? ഹൈ റെസിസ്റ്റിവിറ്റി, ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഡക്റ്റിലിറ്റി, ഉയർന്ന ഡക്റ്റിലിറ്റി, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ വൈറ്റ് ഔട്ട് കണ്ടീഷൻ, ചുട്ടുപഴുത്ത് ധവള പ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. നിക്രോം ഉപയോഗിച്ച് ഫിലമെന്റ് കെട്ടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നിക്രോമിന് എന്തിനുള്ള കഴിവില്ല? എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ്, ചുട്ടുപഴുത്ത് ധവളപ്രകാശം. ധവളപ്രകാശം എന്ന് പറഞ്ഞാൽ വെള്ളപ്രകാശം. വെള്ളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവ് ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് ടങ്സ്റ്റന്റെ പ്രത്യേകതകൾ. ഞാൻ പറയാം എന്തുകൊണ്ടായിരിക്കും ഇതിനെ, ഞാൻ പറഞ്ഞ രണ്ട് പേരുണ്ട്, ഒന്ന് ഇൻകാഡസൻ ലാമ്പ് എന്ന് പറയും, അതല്ലെങ്കിൽ ഇതിനെ ഫിലമെന്റ് ലാമ്പ് എന്ന് പറയും. എന്തുകൊണ്ടായിരിക്കും ഇതിനെ ഫിലമെന്റ് ലാമ്പ് എന്ന് പറയാൻ കാരണം? ഫിലമെന്റ് ഉള്ളതുകൊണ്ട്. ഇതിന് ഫിലമെന്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് പറയുന്നത്? ഫിലമെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടിയും പറയാം, ഫിലമെന്റ് ലാമ്പ് അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരാണ് ഇൻകാഡസൻ ലാമ്പ്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും, ഫിലമെന്റ് ഉണ്ടാവും, കോപ്പർ വയറുണ്ടാവും. അടുത്ത് ഫിലമെന്റ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക? ടങ്സ്റ്റൺ. ഫിലമെന്റ് ലാമ്പിലെ ഫിലമെന്റ് എന്തുകൊണ്ട് നിർമ്മിച്ചിട്ടുണ്ടാവുക? ടങ്സ്റ്റൺ. ടങ്സ്റ്റന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ഡക്റ്റിലിറ്റി, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ്, ചുട്ടുപഴുത്ത് ധവള പ്രകാശം. ധവള പ്രകാശം എന്ന് വെച്ചാൽ വെള്ളപ്രകാശം. ഓക്കെ, ഇത് പുറത്തു വിടാനുള്ള കഴിവ്. ഇത്രയും ഓക്കെയാണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത് പഠിക്കാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. അടുത്ത് പഠിക്കാനുള്ള വെച്ചാൽ ഇതിനെ, ഇതിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിക്കാണ്ട് ഇതിനെ വായു, ഈ ബൾബിനെ വായു ശൂന്യമാക്കിയിട്ടുണ്ട്. വായു ശൂന്യം എന്ന് വെച്ചാൽ ഇതിനുള്ള വായുവിനൊക്കെ, എയറിനൊക്കെ എന്ത് ചെയ്യും, എയറിനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് വായുവിനൊക്കെ ശൂന്യമാക്കി ഒഴിവാക്കിയിട്ടുണ്ട്. അതിനെ പറഞ്ഞ പേരാണ് ഇവാക്വേറ്റ് ചെയ്യുക.
ഇവാക്വേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ വായുശൂന്യമാക്കിയിട്ടുണ്ടാവും. അത് എന്തിനു വേണ്ടിയാന്ന് ചോദിക്കും. എന്തിനു വേണ്ടിയാണ് വായുശൂന്യമാക്കുന്നതെന്ന് വെച്ചാൽ ഓക്സീകരണം തടയാൻ. അപ്പൊ എക്സാമിന് ചിലപ്പം ചോദിക്കും എന്തിനാണ് ഇൻകാഡസ് ലാമ്പിനെ അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പിനെ വായുശൂന്യമാക്കുന്നത്? ഓക്സീകരണം തടയാൻ വേണ്ടി, അവോയ്ഡ് ഓക്സിഡേഷൻ. അതുകൂടാതെ തന്നെ ഇതിലോട്ട് എന്ത് നടക്കും? നമ്മള് അലസവാതകം അതല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ്, അലസവാതകം ഈ ഗ്ലാസ് ഈ ട്യൂബിന്റെ ഉള്ളിലോട്ട് നമുക്ക് എന്ത് നടക്കും? അലസവാതകങ്ങൾ നടക്കും. ഇരട്ട് ഗ്യാസ് ആണ് നിങ്ങൾക്ക് അറിയാം എന്താണ് ഈ 18th ഗ്രൂപ്പ് മൂലകങ്ങളെ, 18th അല്ലേ, 18th ഗ്രൂപ്പ് മൂലകങ്ങളെ നമ്മൾ എന്ത് പറയുന്നത്? ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ അലസവാതകം എന്ന് പറയുന്നത്. അലസവാതകങ്ങൾ ഇതിലേക്ക് നടക്കും. അതെന്തിനു വേണ്ടിയാന്ന് വെച്ചാല് ബാഷ്പീകരണം കുറക്കാൻ വേണ്ടി, ഇതിനുള്ളിൽ നടക്കുന്ന ബാഷ്പീകരണം കുറക്കാൻ വേണ്ടി. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കും എന്തിനു വേണ്ടിയാണ് ബാഷ്പീകരണം കുറക്കാൻ, എന്താ ചെയ്യാതെ ബാഷ്പീകരണം കുറക്കാൻ എന്താ ചെയ്യാം? നമ്മള് അലസവാതങ്ങൾ തീർക്കും. കൂടാതെ വായുശൂന്യമാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇവാക്വേറ്റ് ചെയ്യുന്നത്, വായു ഒഴിവാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഓക്സീകരണം തടയാൻ വേണ്ടി. അപ്പൊ ഒന്നുകൂടി പറയാം, ഓക്സീകരണം തടയാൻ വേണ്ടി വായു ശൂന്യമാക്കും, ഇവാക്വേറ്റ് ചെയ്യും. കൂടാതെ അലസവാതങ്ങൾ എന്ത് ചെയ്യും? ഇതിലേക്ക് നടക്കും. എന്തിനു വേണ്ടിയാണ്? ബാഷ്പീകരണം അല്ലെങ്കിൽ വാപ്പറൈസേഷൻ കുറക്കാൻ വേണ്ടി. ഓക്കെ ദെൻ അടുത്ത് ഞാൻ പറഞ്ഞ അലസ ഏത് ഇത് വാപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം കുറക്കാൻ വേണ്ടി നടക്കുന്ന വാതകം ഏതാണ്? ഇനേർട്ട് ഗ്യാസ് ആണ്. ഇനേർട്ട് ഗ്യാസ് ആണ് ഏതാണ്? 18th ഗ്രൂപ്പ് മൂലകങ്ങളാണ്. പക്ഷെ നമ്മൾ സാധാരണ നടക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ ആണ്. സാധാരണ ഇതിലേക്ക് നടക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ ആണ്. ഡൗട്ട് വരും, നൈട്രജൻ എന്തല്ല? 18th ഗ്രൂപ്പ് മൂലകമല്ല, ഗ്രൂപ്പ് 18 മൂലകമല്ല നൈട്രജൻ. പക്ഷെ എന്തുകൊണ്ട് നൈട്രജൻ നടക്കുന്ന വെച്ചാൽ നൈട്രജന്റെ ഒരു അലസവാതകം സാധാരണ ടെമ്പറേച്ചറിലും പ്രഷറിലൊക്കെ ഒരു അലസവാതകങ്ങളെ പോലെ പെരുമാറാനുള്ള കഴിവുണ്ട്. നൈട്രജൻ്റെ അലസവാതകങ്ങളെ പോലെ ബിഹേവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് സാധാരണ നടക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ. ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് പഠിക്കാം. ഇനി ഇവിടെ പഠിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ ബൾബ് നമ്മളിപ്പോൾ അധികം ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അതിന് കാരണം എന്താ? ഇതിന് കുറേ ദോഷങ്ങളുണ്ട്. അതായത് ഇൻകാഡസെന്റ് ലാമ്പിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഞാൻ പറയാം. ഈ ബൾബിൽ വൈദ്യുത ഉപയോഗം നമ്മൾ മെയിനായിട്ട് ഒഴിവാക്കാൻ കാരണം വൈദ്യുത ഉപയോഗം എന്താണ്? കൂടുതലാണ്. കാരണം ഈ ബൾബ് ഉപയോഗിക്കുമ്പോൾ ഇപ്പം നമ്മൾ അധികം ഉപയോഗിക്കുക LED ആണ്, ശരിയല്ലേ? അതിന് വൈദ്യുതി കുറച്ച് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഇൻകാഡസെന്റ് ലാമ്പിൻ്റെ അല്ലെങ്കിൽ ഫിലമെൻ്റ് ലാമ്പിൻ്റെ ഒരു ദോഷം എന്താണ്? കൂടിയ വൈദ്യുത ഉപയോഗം, ഹൈ എനർജി കൺസപ്ഷൻ. കൂടുതലായിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? എനർജി യൂസ് ചെയ്യുന്നുണ്ട്. എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒന്ന് ഹൈ എനർജി കൺസപ്ഷൻ. ഓക്കെ, കൂടിയ വൈദ്യുത ഉപയോഗം, വൈദ്യുത ഉപയോഗം എന്താണ്? കൂടുതലാണ്. അതുകൊണ്ടാണ് അത് ഈ ബൾബിന്റെ ഒരു ദോഷമാണ്, കൂടുതലായിട്ട് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് എന്താ പറയുക, ഈ ബൾബ് ഒരു 10 മിനിറ്റ് നേരങ്ങൾ ഓൺ ആക്കിയിട്ട് അതിമ പോയി ഒന്ന് പിടിച്ചു നോക്കുക, എന്താണ്ടാവാ? ഒരു 10 മിനിറ്റ് ഈ ബൾബ് ഓൺ ആക്കിയിട്ട് അതിമ പോയി തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടാവും, ശരിയല്ലേ? കാരണം എന്താ വെച്ചാൽ അതിൽ വൈദ്യുതി എന്തായിട്ട് പോകുന്നുണ്ട്? ഹീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തു പോകുന്നുണ്ട്, ശരിയല്ലേ? എന്ന് വെച്ചാൽ താപരൂപത്തിലുള്ള ആ ബൾബ് വർക്ക് ചെയ്യുമ്പോൾ താപരൂപത്തിൽ കുറേ ഊർജ്ജം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, എനർജി ലോസ് ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ? ഹീറ്റ് ആയിട്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ബൾബിന് എന്തുണ്ട്? ഹീറ്റ് എനർജി ലോസ് ഉണ്ട്. ഹീറ്റ് എനർജി ലോസ് എന്ന് വെച്ചാൽ താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടം. എന്ന് വെച്ചാൽ സ്വിച്ച് ബൾബ് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ താപം ഉൽപ്പാദിപ്പിക്കും, അങ്ങനെ കുറേ ഊർജ്ജം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഹീറ്റ് എനർജി ലോസ് ഈ ബൾബിന് രണ്ടാമത്തെ പോരായ്മയാണ്, ഹീറ്റ് എനർജി ലോസ് അല്ലെങ്കിൽ താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടം. ഇത് രണ്ടാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, മങ്ങിയ പ്രകാശമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ LED ബൾബിൻ്റെ ലൈറ്റും ഇതിൻ്റെ ലൈറ്റും നോക്കി ഇതൊരു ഏകദേശം മഞ്ഞ കളർ ലൈറ്റ് ആയിരിക്കും, ഒരു മങ്ങിയ പ്രകാശമായിരിക്കും. മറ്റേ നമുക്ക് LED ഒക്കെ അല്ല വൈറ്റ് ലൈറ്റ് ആയിട്ട് കിട്ടുക, ശരിയല്ല? ഒരു മങ്ങിയ പ്രകാശമായിരിക്കും ഈ ബൾബിനുണ്ടാവാം. ഓക്കെ, ഇതൊക്കെയാണ് ഒരു ഇൻകാഡസെന്റ് ലാമ്പിന്റെ ദോഷങ്ങൾ. ഓക്കെ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻകാഡസെന്റ് ലാമ്പിന്റെ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. എക്സാമിന് ചോദിക്കും ഇൻകാഡസെന്റ് ലാമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഗ്ലാസ് ട്യൂബ്, ഫിലമെന്റ്, കോപ്പർ വയർ. എങ്ങനെയാണ് ബൾബ് പ്രകാശിക്കുക എന്ന് വെച്ചാൽ കറണ്ട് കടന്നു പോകുമ്പോൾ ഫിലമെന്റ് ചുട്ടുപോയത്, ഇൻ ഓർഡിനറി വോൾട്ടേജ് ഫിലമെന്റ് ബിക്കം വൈറ്റ് ഹോട്ട്. ഫിലമെന്റ് എന്താ വൈറ്റ് ഹോട്ട് ആയി, അങ്ങനെ ലൈറ്റ് എമിറ്റ്, അങ്ങനെ ലൈറ്റ് എമിറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ സാധാരണ വോൾട്ടേജ് ഫിലമെന്റ് ചുട്ടുപഴുത്ത് പ്രകാശം പുറത്തുനിന്ന്. പിന്നെ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടെങ്സ്റ്റൺ. നമ്മൾ വേറെയും കുറെ കാര്യങ്ങൾ പഠിച്ചിരുന്നത്. ഹീറ്റിംഗ് ഓയിലായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? നിക്രോം. സേഫ്റ്റി ഫ്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന, ഫ്യൂസ് വയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്, ടിന്നിൻ്റെ ലെഡിൻ്റെ അലോയ്. ഓക്കെ, മാറിപ്പോവരുത്. ടെങ്സ്റ്റൺ ഫിലമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടെങ്സ്റ്റൺ. അടുത്തത് ടെങ്സ്റ്റന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? ടെങ്സ്റ്റന്റെ പ്രത്യേകതകൾ ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ്, ഉയർന്ന ഡക്റ്റിലിറ്റി, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ്, ചുട്ടുപഴുത്ത് വെള്ളപ്രകാശം, ധവള പ്രകാശം തരാനുള്ള കഴിവ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? വായുശൂന്യമാക്കും അല്ലെങ്കിൽ ഇവാക്വേറ്റ് ചെയ്യും. ഈ ബൾബിനെ നമ്മൾ എന്ത് ചെയ്യും? ഇവാക്വേറ്റ് ചെയ്യും. എന്തിനു വേണ്ടി ഇവാക്വേറ്റ് ചെയ്യണേ? എന്തിനു വേണ്ടിയാണ്?
അവോയ്ഡ് ഓക്സിഡേഷൻ ഓക്സീകരണം തടയാൻ വേണ്ടി എന്തിനു വേണ്ടിയാണ് ഓക്സീകരണം തടയാൻ വേണ്ടി ദ ലാസ്റ്റ് എന്ന് പറഞ്ഞ് ഇതിലേക്ക് നമ്മൾ അലസവാദങ്ങൾ നടക്കുന്നു പറഞ്ഞു അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് ഫിൽ ചെയ്യും എന്തിനാണ് റെഡ്യൂസ് വാപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പീകരണം കുറക്കാൻ വേണ്ടി ഓക്കെ ദെൻ ഈ ബൾബ് നമ്മൾ അധികം ഉപയോഗിക്കാതെ കുറെ ദോഷങ്ങളുണ്ട് ഇൻകാഡസൻ ലാമ്പിന്റെ ദോഷങ്ങൾ എന്തൊക്കെ എക്സാമിൽ ചോദിക്കും എന്തൊക്കെയാണ് പറയേണ്ട മെയിൻ രണ്ട് പോയിന്റ് എന്ന് വെച്ചാൽ ഒന്ന് ഹൈ എനർജി കൺസപ്ഷൻ ഉയർന്ന ഊർജ്ജ ഉപയോഗം കുറെ കറണ്ട് ഉപയോഗിക്കും ശരി തന്നെയല്ലേ രണ്ടാമത്തെ പോയിന്റ് ഹീറ്റ് എനർജി ലോസ് കൂടിയ കറണ്ടും എങ്ങനെ നഷ്ടപ്പെട്ടു പോണ് താപമായിട്ടാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഓക്കെ പിന്നെ നമുക്ക് എന്ത് പറയാം ലോ ക്വാളിറ്റി ഓഫ് ലൈറ്റ് മങ്ങിയ പ്രകാശമായിരിക്കും അതേപോലെ ലോ ലൈഫ് സ്പാൻ ആയുസ് കുറവായിരിക്കും അതൊക്കെ ഇതിന്റെ ദോഷങ്ങളാണ്